ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വളരെ വേഗത്തിൽ സിമ്പിളായിട്ടുള്ള ഒരു തക്കാളിക്ക തേങ്ങാപ്പാൽ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായിട്ട് ഞാൻ രണ്ട് നല്ല മീഡിയം ടൈപ്പിൽ നല്ല പഴുത്ത തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് നടുവേ കീറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അഞ്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുഴിവുള്ള ഒരു കടായി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകിടുന്നുണ്ട്. കടുക ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു കാൽ ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാനൊരു രണ്ട് ചുമന്ന മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ഏകദേശം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയൊക്കെ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒന്ന് പച്ചമുളകൊക്കെ മാറി വരുന്നിടം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വേറെ കുക്കിംഗ് ടൈം ഒന്നുമില്ല. ഉള്ളിക്കോ ഇഞ്ചിക്കോ വെളുത്തുള്ളിക്കോ ഒന്നും വേകുവാൻ വേണ്ടി ഈ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നതാണ് ഇതിൻ്റെ ആ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സ്റ്റേജിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വഴണ്ട് കിട്ടുമല്ലോ. ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാ ഇപ്പോൾ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. പൊടിയിട്ടുണ്ട്, കരിഞ്ഞു പോകരുത്, തീ കുറച്ചായിരിക്കണം. ഇനിയും ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്തുടങ്ങി വരുന്ന പരുവാകുന്നിടം വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ എണ്ണയിൽ തന്നെ കിടന്ന തക്കാളിക്ക് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്താൽ മതി, ഇത് കുക്കായി വരും. അങ്ങനെയൊന്ന് അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ തക്കാളിക്കയൊക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ആ തവിയുടെ ആ ബാക്ക് സൈഡും കൂടി ചെറുതായിട്ടൊന്ന് ഉടച്ചൊന്ന് എടുക്കണം. അങ്ങനെ തക്കാളിക്ക നന്നായിട്ടൊക്കെ ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ചേർക്കാനുള്ളൂ, നമ്മുടെ തേങ്ങാപ്പാൽ. ഞാനിവിടെ അരക്കപ്പ് തേങ്ങാപ്പാലിനകത്ത് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത്, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, അതിനകത്ത് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് അങ്ങനെ ഒരു കപ്പാക്കി, ഏകദേശം ഒന്നൊന്നേകാൽ കപ്പാക്കിയാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ തേങ്ങാപ്പാലൂടെ ഒഴിച്ചു. ഇനി ഇത് അധികം തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂട് മാത്രം കയറിയാൽ മതി. എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. സമയത്ത് ആവശ്യത്തിന് ഉപ്പും എരിവും ഒക്കെ നമുക്ക് നോക്കി അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം കൂടിപ്പോലെ ഒരു ചെറുതായിട്ടൊന്ന് കുറുകിയിരിക്കണം, അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അങ്ങനെ ഇതാ നമ്മുടെ ഈസി വേഗം ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു നാടൻ വിഭവം, ഒരു തക്കാളിക്ക തേങ്ങാപ്പാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കീപ് ഓൺ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ഫോർ വാച്ചിങ്.